നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. തൃക്കാക്കരയിൽ കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ആരായിരിക്കും വിജയി എന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം ഉമാ തോമസ് വ്യക്തമായ ലീഡ് ഉയർത്തി തന്നെയാണ്, അതും ഓരോ റൗണ്ട് പിന്നിടുന്ന സാഹചര്യത്തിലും ലീഡ് നില ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ കൃത്യമായ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി 17,000-ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ഉമാ തോമസ് തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ്. തൃക്കാക്കരയിൽ ഇപ്പോൾ അന്തിമ ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ തോൽവി ഏറ്റുപറയേണ്ട ഒരു സാഹചര്യമാണ് CPM ജില്ലാ നേതൃത്വത്തിന് വന്നു ചേർന്നിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ദയനീയ പരാജയം തന്നെയാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെയധികം വ്യക്തമാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് നില UDFന് അനുകൂലമായി മാറുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് ഇതിൽ വ്യക്തമായ ഒരു പ്രതികരണവുമായി അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യവുമായി CPM ജില്ലാ സെക്രട്ടറി CN മോഹൻ രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം തികച്ചും അവിശ്വസനീയമാണെന്നാണ് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള CM മോഹനൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫലം ഒരിക്കലും തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല, തങ്ങൾക്ക് വലിയൊരു അടിയായി പോയി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. പ്രചരണം വൻ രീതിയിലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ തോതിലുള്ള പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ പോരായ്മ എവിടെയാണ് എന്നുള്ളത് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ ഇതിന് പഴിചാരാനായി ജില്ലാ സെക്രട്ടറി തയ്യാറായിട്ടില്ല. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ തമ്പടിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയായിരുന്നു ഇത്രയും കാലത്തിനുള്ളിൽ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എതിർഭാഗത്തുണ്ടായിരുന്ന ഉമാ തോമസിന് ശക്തമായ വെല്ലുവിളി ഉയർത്തി തന്നെയായിരുന്നു ഡോക്ടർ ജോ ജോസഫ് നിലനിന്നിരുന്നത്. എന്നിരുന്നാലും അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ഉമ തേരോട്ടം തുടങ്ങിയത് തന്നെയാണ് CPMനെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. 99 സീറ്റുള്ള ഒരു മുന്നണി അത് 100 ആകാനായി ശ്രമിച്ചുവെന്നും അതിനുവേണ്ടി പ്രയത്നിച്ചു എന്നുള്ളത് ശരിയാണെന്നും മാത്രമാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണെന്നും ഭരണം വിലയിരുത്താനായി സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് അളവുകോലാക്കി മാറ്റേണ്ടതെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയത്തിന്റെ വിലയിരുത്തൽ ഇപ്പോൾ നടന്നിട്ടില്ല. മുഖ്യമന്ത്രി നേരിട്ടല്ല തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് എന്ന തരത്തിലുള്ള ഒഴുകഴിവുകൾ തന്നെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിനായി എത്തിയത് എന്ന തരത്തിലുള്ള മറുവാദത്തിലേക്ക് CPM കടന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ 17,782 വോട്ടുകളുടെ ലീഡ് ഉറപ്പിച്ച് തന്നെയാണ് ഈ 11 മണിക്കും തൃക്കാക്കരയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2021 വിജയിയായിട്ടുള്ള ഉമാ തോമസിന്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള PT തോമസിന് 14,329 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നിലനിർത്താൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ, അതായത് ഏകദേശം 3,000-ൽ അധികം വോട്ടുകൾ ഇതിനോടകം തന്നെ ഉമാ തോമസിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം തന്നെ ഇതിലധികം വോട്ടുകൾ ഇനിയും ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലപാട് ഉറപ്പിച്ചു നിൽക്കുന്നത്. ഉമാ തോമസിന്റെ വോട്ട് നില കുതിച്ചുയരുന്ന ഈ സാഹചര്യത്തിൽ വളരെയധികം ശുഭപ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളതും. UDF ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഉമാ തോമസിന് വ്യക്തമായ ലീഡ് നില ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. UDFന്റെ കണക്കുകൂട്ടലിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴത്തെ ലീഡ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് കുറഞ്ഞ ബൂത്തുകളിൽ പോലും ലീഡ് ഉറപ്പിച്ചിരിക്കുന്നത് ഉമാ തോമസ് തന്നെയാണ്. എന്നിരുന്നാലും LDFന് ഒരു റൗണ്ട് പിന്നിടുന്ന സാഹചര്യത്തിൽ പോലും ലീഡ് നില ഉയർത്താനായി സാധിച്ചിട്ടില്ല. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഉമാ തോമസ് ക്രമാതീതമായ ഒരു ലീഡ് വർദ്ധനവ് തന്നെയാണ്, അല്ലെങ്കിൽ താഴേക്ക് പോക്കില്ല മറിച്ച് മുന്നിലേക്ക് തന്നെയാണ് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാരണവശാലും മറ്റാർക്കും ഉമാ തോമസിനെ പിന്തള്ളാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വ്യക്തമായ ഒരു ചിത്രം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.